ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മളെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ സ്കിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്കിറ്റ് വീഡിയോ ഡേ മൈ ലൈഫ് പോലത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ സ്കിറ്റ് വീഡിയോ നമ്മൾ ഒന്ന് രണ്ട് ആഴ്ചകൾ എടുത്തിട്ടാണ് ആ വീഡിയോ മുഴുവനാക്കിയത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇക്കാക്ക് ലീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നുമോൾക്ക് അങ്ങനെ ഓരോ പ്രശ്നമായിരിക്കും. അപ്പോൾ അത്രയും ദിവസത്തെ കുറേ വിശേഷങ്ങൾ ചേർത്ത് വെച്ചതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങനെ ചായയും കടിയും പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഒക്കെ സെറ്റാക്കി വെച്ച ശേഷമാണ് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുക. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ദിവസം ഇക്കയും എന്നുമോളും ഞാനും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും സെറ്റാക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വന്നാലൊക്കെ ഫുഡ് ഉണ്ടാവുമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ 6-7 മണിക്ക് കിച്ചണിക്ക് കയറും. തലേ ദിവസം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇറങ്ങുക കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ നന്നായിട്ടൊരു വർക്കൗട്ട് ചെയ്യണ പോലെ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്താൽ നമ്മളൊന്ന് വേർത്താൻ നമുക്കൊരു ഉഷാറാവുകയും ചെയ്യുമല്ലോ. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ നമ്മൾ സ്കിറ്റ് വീഡിയോ നമ്മൾ ഫുൾ എടുക്കുന്നത് നമ്മളെ ക്യാമറയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ DSLR വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയും നമ്മുടെ സ്കിറ്റ് വീഡിയോ എന്നിട്ട് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഒക്കെ നല്ല രസമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അത് നമ്മളങ്ങനെ ഷൂട്ടിങ്ങിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. ക്യാമറമാനോൻ ആരാണ്? ഞാൻ ഇനിമോളാണ് ക്യാമറമാനോൻ. നമ്മുടെ ഡയലോഗ്സൊക്കെ കഴിഞ്ഞ നോട്ട് ബുക്കുണ്ട്, ഡയലോഗ്സൊക്കെ കഴിഞ്ഞ നോട്ട് ബുക്കുണ്ട്, നമ്മുടെ കൂടെ കരുതണം. നമ്മളെ ബ്രോക്കർ റെഡി ആയിട്ടുണ്ട്. എവിടെ ബ്രോക്കർ കാണിക്കും? രണ്ട് ബൈക്ക് എടുത്തില്ലേ? ആ ശരി. നിങ്ങളെ വ്ളോഗിലൊന്നും കാണാറില്ലല്ലോ എന്ന് എല്ലാരും ചോദിക്കണം. അതെന്താ വ്ളോഗ്? ഞാൻ ഇല്ലാത്ത സമയത്ത് എടുക്കല്. ആണോ? ഞാൻ അപ്പൊ സമയത്ത് കടയിൽ പോയിണ്ടാവും. ആണല്ലേ. ഏതാളെന്ന് അറിയില്ല. നമ്മളുടെ പട്ടിപ്പനെ എടുക്കുമ്പോ മൂപ്പര് നല്ല സുഖമായിട്ട് വേഗം പൊങ്ങും, നമുക്കല്ല അറിയുള്ളൂ. അത് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ വീട് കൂട്ടി താക്കോലുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ലൊക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷനാണ്. അത് പിന്നെ നല്ലൊരു വിസ ഒത്തു വന്നുണ്ട് ദുബായിക്ക്, അത് പറയാനാ ഞാൻ എന്നെ നോക്കി. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. സ്റ്റഡി അല്ലേ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. കൊറേ പ്രേക്ഷകർ കൊറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്താ പട്ടാമ്പിത്ത് വീട്ടിൽ പോകത്ത്? പട്ടാമ്പിത്തോട്ട് പോകാനോ? പട്ടാമ്പിത്ത് വീട്ടിൽ പോകാത്ത പോവാൻ സമയം കിട്ടിയില്ല. കാരണം ചില ലീവാക്കിട്ട് വേണം പട്ടാമ്പി വീട്ടിൽ പോണെങ്കിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഞാൻ പോവാറുണ്ടല്ലോ പട്ടാമ്പി. നമ്മള് വീഡിയോ ചെയ്തിട്ടില്ലേ? പിന്നെ നമ്മളെന്താ അറിയോ, നമ്മള് വ്ളോഗ് എടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആണ്ടിന സംക്രാന്തിക്ക് പോവാറില്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഭാര്യ വീട്ടിൽ പോയിട്ടിരിക്കുന്ന ആളല്ല. അത് വേറെ കാര്യം. പട്ടാമ്പിക്ക് പോയിട്ട് ഏകദേശം കുറെ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതല്ലാതെ തീരെ പോവാത്തതൊന്നും അല്ല കേട്ടാ. അപ്പൊ ശരി, പരിപാടി തുടങ്ങാം. ഇനി ഞാൻ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അതാ ഇക്ക പട്ടമ്പിത്ത് വീട്ടിൽ ഇരിക്കുന്ന വീഡിയോ. ഞാനൊന്ന് ഇക്ക ഇങ്ങനെ ക്രിസ്മസ് വെക്കേഷന് ഞാൻ പോയിരുന്നു. അപ്പോൾ ഇക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ശരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവിടെ പോയാലും അവിടുത്തെ ആളായിട്ട് അങ്ങനെ വെറുതെ ഒതുങ്ങി കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. കാരണം ഇത് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ശരിക്കുള്ള വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് മധുര വെച്ച് അപ്പുറത്തേക്ക് ഇറങ്ങാൻ എൻ്റെ മോള് കാണിക്കുന്ന സാഹസം. ഓക്കെ അല്ലോ, റെഡി മൈ കുടിക്ക്. ഞാനോ ഓ ഭയങ്കര വെയില്. ഈ സീനൊക്കെ നമ്മൾ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയും അത് ഏതാണ് സീൻ എന്നുള്ളത്. അപ്പം നിന്ന് പിന്നെ അന്നത്തെ ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞു കേട്ടോ. വെയിലത്തൊക്കെ ഷൂട്ട് ചെയ്ത കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ടിങ് കഴിച്ചിരുന്നു, സ്കിറ്റ് വീഡിയോൻ്റെ വീഡിയോ ഷൂട്ടിങ് കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 3-4 ദിവസങ്ങൾ വേണം ഷൂട്ടിങ് ഒന്ന് തീരാൻ. എന്താന്ന് തീരെ അറിയുന്നില്ല. ഭയങ്കര ഒരു പെർഫെക്ഷൻ കൂടുതൽ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സീനുകൾ വീണ്ടും 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 എടുത്തിട്ടാണോ എന്തോ. ഭയങ്കരമായിട്ട് നേരം വൈകും. പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളെ ചാമ്പക്ക് മരുമത്തത് ചാമ്പക്ക് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് മതിയോ? ഇത് അല്ല എനിക്ക് രണ്ട് കയ്യിൽ എന്താ രണ്ടെണ്ണം എടുത്തോ. എടാ എങ്ങനെ നല്ലത് അല്ലേ? ആ ഏ നല്ലതന്നെ കിട്ടിയില്ലേ? എപ്പൊ കിട്ടിയോ?
പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ സായ്ക്കുട്ടൻ്റെ എൻ്റെ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളഞ്ചേരി ടൗണിലേക്ക് പോയ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ആധാർ കാർഡ് പുതുക്കോ. ഞാൻ എൻ്റെ ആധാർ കാർഡ് പുതുക്കാൻ ഇന്നാണ് പോകുന്നത് കേട്ടോ. എൻ്റെ 10 വർഷത്തെ എക്സ്പയർ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആധാർ കാർഡ് പുതുക്കാൻ വന്നപ്പോൾ സായ്ക്കുട്ടി അവിടെ താഴെ ഒരു കോഫി ഷോപ്പ് കണ്ടു. കോഫി ഷോപ്പ് കണ്ട പിന്നെ സായ്ക്കുട്ടിക്ക് ഒരു നിക്ക് പൊട്ടിയുണ്ടോ. ആ മുടിപ്പിക്കും നടന്നൊക്കെ മുടിയാൻ താല്പര്യമില്ല. പിന്നെ അവിടെ നമ്മള് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ഉമ്മനും മകളെയും കണ്ടിട്ടോ. അവര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവർക്ക് നമ്മള് ഈ വ്ളോഗ് വീഡിയോ ചെയ്യില്ലേ, അതായിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടം. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഡെയിലി വ്ളോഗ് ഉണ്ടാവില്ലേ, വ്ളോഗ് അങ്ങനെ ഒന്നും ഇടാറില്ല. അത് കാണാനധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവരെ വ്ളോഗ് വീഡിയോസ് വ്ളോഗുകളാണ് കാണുന്നത്. അവർക്ക് വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കാണിക്കുന്നത് അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി. ഓക്കെ, നമ്മളെ വ്ളോഗ് കാണാനും ആൾക്കാരുണ്ട്. നമ്മൾ ശൈലാദാൻ്റെ പോലത്തെ ചാനലൊക്കെ കാണുമ്പോൾ ഏയ് ഞാൻ വ്ളോഗ് ചെയ്താൽ ശരിയാവില്ല, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരെ കണ്ടപ്പോൾ ആ കോൺഫിഡൻസ് ഭയങ്കര ആ ഒരു പേടി മാറി കിട്ടിട്ടോ. പിന്നെ രണ്ടാമത്തെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടത് ഇവരെയാണ്. ഇവർ വെല്ലിമി പേരക്കുട്ടിയാണ് കേട്ടോ. മാഷല്ല, അവർക്ക് നമ്മളെ സ്കിറ്റ് വീഡിയോ ആണ് ഇഷ്ടം. അവരെന്നെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ തന്നെ എങ്ങനെ ഒരു വീഡിയോയിൽ ഒന്നും രണ്ടും ആളുകളാവണതെന്ന്. എൻ്റെ വീഡിയോ കാണുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത് അവരും അവരുടെ പേരക്കുട്ടിയും വന്നിട്ട് അവർ ആ പ്രായത്തിലും നല്ല ജ്യൂസൊക്കെ കുടിച്ച് പേരക്കുട്ടൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഇൻഷാല്ല എല്ലാവർക്കും എല്ലാ പ്രായത്തോടും സന്തോഷമായിട്ടിരിക്കാൻ പഠിച്ചെന്ന് അനുഗ്രഹിക്കട്ടെ. എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ ആധാർ കാർഡ് പുതുക്കാൻ പോയ കാര്യങ്ങളൊന്നും ശരിയായില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മളെ ഇന്നോൾക്കും ഒരു ബർഗറിൻ്റെ ഒരു പാർസൽ കൊടുത്തിരുന്നു കേട്ടോ. പക്ഷെ ഒരു അബദ്ധം പറ്റി, അവൾക്ക് അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഉള്ള ബർഗർ ഇഷ്ടമല്ല. ബർഗറല്ല ഉദ്ദേശിച്ചത്, അവൾക്ക് ഈ ബർഗർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, അതുകൊണ്ട് ഒരു കടി കടിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നോളോട്. ഒരു കടി കടിക്കും. പക്ഷെ സായ്ക്കുട്ടിക്ക് ഉള്ളത് കഴിക്കാൻ തീരെ താല്പര്യമില്ല. വേണ്ടാത്ത എല്ലാ വസ്തുക്കളും സായ്ക്കുട്ടി കഴിക്കുന്നു. സായ്ക്കുട്ടി വരുന്നത് രസമല്ലേ മോളെ, ടേസ്റ്റ് ഇല്ലേ കഴിക്കാൻ? രസമല്ല എന്നാ പിന്നെ കഴിച്ചൂടെ? അതിന് എങ്ങനെ എന്താ അനക്ക് മതിയില്ലടാ, വേണോ കഴിച്ചോട്ടെ. ഗായ്സ്, എന്റെ മാതാജി. അങ്ങനെ നമ്മൾ അന്ന് ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് രണ്ടാമത് ഈ അതിന്റെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചാൽ കേട്ടോ. ഇത് ഞങ്ങൾക്ക് ചെലപ്പെടുന്നു ഒരാളെ ഹൈറ്റ് പോകുമ്പോൾ തോന്നിക്കരുത്. ഇത് ചുരിദാർ ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ച ചുരിദാറാണ്. ഇത് സഗതി വാങ്ങിച്ചിട്ട് ഒന്നൊന്നര വർഷമായി കേട്ടോ. രണ്ട് വർഷത്തിന്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ അതിന്റെ പരസ്യം ഞാൻ നമ്മള് പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇപ്പോഴും ഒരു കേട് കേട്ടോ. കേട് ഇതിന് മീഷോയിൽ വാങ്ങിച്ച അധികം ഡ്രസ്സൊക്കെ കേടില്ല. ഈ ഡ്രസ്സ് പിന്നെ കേടുവാനും ചാൻസ് ഇല്ല. കാരണം ഞാൻ അധികം ഇട്ടിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടു. അത് ശരി, അങ്ങനെ എടുത്തു വെച്ച ഡ്രസ്സാണ്. പക്ഷെ ഇതിന് കഴുകി പോയിട്ട് കഴുകിയിട്ടോ ഒന്നും ഇതിന്റെ വർക്കിനോ ഒന്നിനോ ഒരു പ്രയാസം. ഇതിന് കറക്റ്റ് ഷാൾ ഉണ്ടായിരുന്നോ, പക്ഷെ ആ ഷാൾ ഞാൻ വീട്ടിൽ വെച്ച് മിസ്സായി. അതുകൊണ്ട് അതിന് ഷാൾ ഇല്ല. അതിന്റെ ഷാളും കൂടെ ഉള്ള ഡ്രസ്സാണ്. ഏകദേശം 650 ആ റേഞ്ചിനുള്ള അകത്താണ് ഇതിന് വരാം. ആവശ്യം വാങ്ങിച്ചോളൂ. നല്ല കോട്ടൺ ആണ്. കൈ കൊടുത്ത് കയറിക്കൂടെ. എന്താണ് ഇത്? നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. അപ്പോ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ ഇവര് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ. ഇവർക്ക് കണ്ട CCTV ഇല്ലാണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ വരും, എന്നിട്ട് CCTV വരും, എന്നിട്ട് ഹായ് ഹലോ എന്ന് പറയും, എന്നിട്ട് ഞങ്ങളോട് വീഡിയോ എടുക്കേണ്ടി പറയും. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാം. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വീഡിയോ എടുത്തിട്ട് ബാക്കി കാണാവേ. അങ്ങനെ നമ്മളെ ഷൂട്ടിങ് ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. ഇനിമോൾ ഇറങ്ങിക്കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി പോകാൻ പോകണം അല്ലേ. ഇക്ക വീഡിയോ എടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേ അടി കിട്ടിയ ക്യാരക്ടറിൻ്റെ മുഖമാണ് കേട്ടോ. ആകെ അടി കിട്ടി ആകെ അങ്ങനെ അടി കിട്ടി ആകെ തൂഫാനായിട്ടിരിക്കുന്ന മുഖമാണ്. അപ്പൊ നമ്മളങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മള് വേറെ പണിക്ക് ഇറങ്ങാൻ പോവാണ്. അതാ സായ്ക്കുട്ടി ആട് കടിക്കരുത്. എന്തൊക്കെ ഫോണ്? ഫോണാണോ? ആണേ
ഇന്നത്തെ നമ്മൾ പ്ലാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വാഴക്കൊല മൂത്ത് നിൽക്കുന്നുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിക്കണം. പിന്നെ വാഴ തുരന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഉണ്ണിപ്പിണ്ടി എടുക്കണം, അതൊക്കെ ഉണ്ടോ. നമ്മളൊരു പപ്പായൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിക്കണം. ഒക്കെയാണ് ഇന്നത്തെ മാസ്റ്റർ പ്ലാന്. കാരണം ഞങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇക്കാനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇക്ക സുഖമായിരുന്നു, ഇക്കും അതിന് ജോലികളിലൊന്നും ഏർപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പം ഇന്ന് ഷൂട്ടിങ്ങൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ ഇനിയും ബാക്കി കുറച്ചുകൂടി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാനെയും കൂടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇറക്കിക്കാനും. അതുപോലെ എനിക്ക് തോന്നുന്നു മെറ്റീരിയലോ അങ്ങനെ. നമ്മുടെ വാഴക്കുല വെട്ടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ അടുത്ത് നമ്മൾ ചെടി നനക്കലാണ്. അപ്പം ഇക്ക പറഞ്ഞിട്ടത് ഈ ഒരു ജോലിയും ചെയ്യണ്ട, പിന്നാളെ നടന്നിട്ട് എൻ്റെ വീഡിയോ കൊടുത്താൽ മതി, എന്നിട്ട് വീഡിയോ ആക്കിയിട്ടിടണം. കാരണം ഇക്കാക്ക് മറ്റേ ചീത്തപ്പേരുണ്ട്, ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറി എല്ലാവരും വിചാരിക്കണൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇക്ക ചെയ്യുന്ന എല്ലാ ജോലിയും നമ്മൾ ക്യാമറ പകർത്തുന്നുണ്ട്. അടുത്തത് അന്ന് കഴിഞ്ഞ വീഡിയോയിലേക്ക് തെറ്റുപറ്റിയതാണ് കേട്ടോ. ഈനാമ്പഴം എന്നാണ് നമ്മുടെ ഇവിടെയും പറയാ, ഉറുമാമ്പഴം അല്ല. തെറ്റ് എല്ലാ മനുഷ്യന്മാർക്കും പറ്റുന്നതാണല്ലോ, അങ്ങനെ തെറ്റ് എനിക്ക് പറ്റിയതാണ്. ഏത് ഇവരുണ്ടല്ലോ തോട്ടത്ത് കയറാനേ. നിങ്ങൾ എടാ, ഈ ഏറ്റവും മേലെ ഇത് 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 കിട്ടോ. ആ തന്നെ പച്ചയാണതിലെ കോമൺ മാൻ അല്ല എന്നാലും വലിച്ചെറിഞ്ഞാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഈനാമ്പഴത്തിന്റെ പൊട്ടിക്കലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോന്റെ ക്ലൈമാക്സിന്റെ ഷൂട്ടിങ്ങിന് ഷെബിന് വന്നിട്ടുള്ളത് വിശേഷങ്ങളാണ് കേട്ടോ. തുളസിക്ക് പഴയ പോലെ തുളസിന്റെ മണല്ലേട്ടായ ഇങ്ങനെ സ്കിറ്റിന്റെ വീഡിയോ ക്ലൈമാക്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ക്ലൈമാക്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാരും ഒരു ഹായ് പറയൂ. ഹായ്. ആ ഓക്കെ, നടക്കൂ. ശരിയാ, ഓരോരുത്തരെയാണ് കേറൂ. അല്ല, ഓളെ കയ്യിലാണ് സകല വിലപ്പെട്ട സാധനങ്ങളും. ഓളെ കയ്യിൽ 2.5 ലക്ഷത്തിന്റെ മുതലുണ്ട്. ഒരുപാട് നാളിന് ശേഷം ഞാൻ അഭിനയിക്കാൻ പോകുന്നു, എനിക്കൊന്നും അറിയില്ല. എന്തേലൊക്കെ ആവും, ഞങ്ങളിപ്പോ വലിയ എക്സ്പോർട്ട് ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് കൊറേ ആയില്ലേ? ഞാൻ കൊറേ ആയി അഭിനയിക്കാൻ. മോനോട് എത്തിയോ? ലിസണ് കിട്ടിയോ? ലിസണിന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് അത് കണ്ണു മുറക്കുന്ന ശരിക്ക് വെച്ചോളി. സീനോ ഇച്ചി കാര്യണ്ട ആവശ്യമില്ല. അണക്കേ ഈ മറ്റേ എന്റെ ഫീലിംഗ് വേറെയാണ്. ഇത് എങ്ങനെയെങ്കിലും വന്നിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ പൂട്ടും, അണക്കൂല്ലേ? വെറുതെ വിടില്ല ഞങ്ങൾ. ഉണക്ക് കിട്ടാവുന്നതില് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കുന്നു. ഇവിടെ ഇവിടുത്തെ മകന്റെ ഡംബൽസ് ഇരിക്കുന്നുണ്ടോ? ഞാൻ കുറെ കാലം ഒരു 10-20 കിലോയുടെ ഡംബൽസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ഇതൊന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയാലോ എന്നൊരു ഡൗട്ട്.
പറ്റും നിനക്ക് പറ്റും എട്ട് ആ ആ എന്ന് വളയിലെ ഒന്നുപോലും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാളെ എന്താ മൊത്തം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ആ അത് വേണ്ട വീട്ടില് മൂന്ന് 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 ആറ് ഇരുപത് ഇരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനല്ലല്ലോ ഞാൻ ആ സി സി ടി വിക്ക് നോക്കിയിട്ട് പറയട്ടെ സി സി ടി വി ഞാന് ഈ ഡംബൽസ് ഒന്ന് കൊണ്ടേക്കോട്ടെ ഇനി അടുത്ത് നമ്മള് സ്കിറ്റ് വീഡിയോന്റെ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ മരിച്ച് കിടക്കുന്ന സീൻ കണ്ടിട്ട് പലർക്കും ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് കണ്ടു. ഞാൻ ഇങ്ങനെ ഭാവിയിലൊരു കമന്റ് വന്നാൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട് കേട്ടോ. ആ രംഗങ്ങളാണ് ഇത്. മയ്യത്തിന്റെ തല പൊങ്ങിക്കാൻ വേണ്ടി അടിയില് മറ്റേ പൊത്താനല്ല പൊതപ്പ് കണ്ടോ ഇത്ര നമ്മള് ചിരിച്ച് കളിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. നമ്മള് പലരും ചോദിച്ചു ഇന്റെ മുഖൊക്കെ ശരിക്കും കരച്ചിൽ വന്നിട്ടുണ്ടാവില്ലേ എന്ന്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ ശരിക്കും നമുക്ക് സങ്കടമൊന്നും വരില്ല. നമ്മളാ വീഡിയോ അതിന്റെ ആ മുഴുവനും ആ സംഭവം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും കരച്ചിൽ വരിക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോ കേട്ടോ. അടുത്ത് നമ്മൾ ഉടനടി നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.